ഒരുപാട് നാളത്തെ ഞങ്ങളുടെ എല്ലാവരെയും കാത്തിരിപ്പിന് ശേഷം ഇന്നലെ ആട്ടം തിയേറ്ററുകളിലേക്ക് എത്തി. ലോസ് ആഞ്ചലസിൽ തുടങ്ങിയ ഒരു ഫെസ്റ്റിവൽ ജേർണി ആയിട്ടൊക്കെയിലെത്തി അവസാനിച്ച സമയത്ത് ഞങ്ങൾ ഒരുപാട് ആൻറ്റിസിപ്പേഷനോട് കൂടി ഇരുന്നൊരു ഡേറ്റാണ് January 5. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ കുറേ കാലമായി സഞ്ചരിക്കുന്നു. സോ വി ഫെൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ടു മേക്ക് യു എ പാർട്ട് ഓഫ് ആട്ടംസ് ജേർണി ഫ്രം ദിസ് പോയിൻ്റ് ഓൺ ഓൾസോ. നമ്മളധികം വയ്യാതെ തന്നെ ഐ ജസ്റ്റ് പാസ് ദ മൈക്ക് ഓൺ ടു ആനന്ദ്, നമ്മുടെ ഡയറക്ടർ ആനന്ദ് ഏകർഷി. വിൽ ടേക്ക് ഇറ്റ് ഫ്രം ദിസ് പോയിൻ്റ് ഓൺ. വാം വെൽക്കം വൺസ് അഗൈൻ ടു ദ പ്രസ് മീറ്റ് ഓഫ് ആട്ടം. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ആട്ടത്തിൻ്റെ ടീമിൻ്റെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. ഇന്നലെ റിലീസായി. ഇപ്പം ഇതുവരെയുള്ള നമ്മുടെ ഓവറോൾ റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷയിലും നമ്മൾ വിശ്വസിച്ചതിലൊക്കെ വളരെ വളരെ മുകളിലാണ്. എല്ലാ ഒരെണ്ണം പോലും ഒരു മേജർ റിവ്യൂസിൽ നിന്ന്, മേജർ മീഡിയ റിവ്യൂസിൽ നിന്ന്, മേജറായിട്ടുള്ള സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂസിൽ നിന്നും, നമുക്ക് എല്ലാവരിൽ നിന്നും ഇത്രയും ഐക്യകണ്ഠേന ഇത്രയും നല്ല റെസ്പോൺസസ് വന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് ആദ്യത്തെ ദിവസം തന്നെ, പിന്നുള്ള രാവിലെ ഷോ തുടങ്ങിയപ്പോൾ വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്, വൈകുന്നേരം ആയപ്പോഴത്തേക്കും മേജർ സിറ്റീസിലൊക്കെ ഫുൾ ഷോസായി. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇന്നും അത് റൺ ചെയ്യുന്നു, നന്നായിട്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ബാക്കി ഇനി നായകൻ വിനയ് സംസാരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ആക്ച്വലി ഓൺലൈൻ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റിവ്യൂ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അതിലാകെ രണ്ട് മൂന്ന് പേരെ പടം കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇനി സിനിമ കണ്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടുതൽ സംസാരിക്കാം. വൈശാഖനൊക്കെ വേണമെങ്കിൽ 1100 കാര്യം ചോദിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്, ഈ ആനന്ദ് പറഞ്ഞതിനോട് ആഡ് ചെയ്യുന്നു പറയുന്ന പോലെ, ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു കളക്ഷൻ കണക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ ഷോയുടെ 3.5 ആളുകളാണ് അടുത്ത ഷോ കണ്ടിരിക്കുന്നത്. അതിലും ഒരുപാട് കൂടുതൽ ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ കണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമ പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ PVR പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുൾ ഹൗസ് ഫുൾ ഷോസ് ഒക്കെ ആയിട്ട് ഭയങ്കര ഗംഭീര റെസ്പോൺസാണ്. അപ്പോൾ നമ്മൾ ആകെ ആഗ്രഹിക്കുന്നത്, അതായത് നമ്മുടെ ഒരു 1.5 വർഷത്തെ ജേർണിയാണ്, അല്ലെങ്കിൽ ഇത്ര നല്ല റിവ്യൂ കിട്ടിയിട്ട് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ റിസർവ് ചെയ്തതിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ഏറ്റവും കൂടുതൽ ഷോസ് ഉണ്ടാവുക. അപ്പോൾ അത്തരം ആഗ്രഹങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നിവിടെ ഇപ്പോൾ ഷോർട്ട് നോട്ടീസിൽ നിങ്ങളെ വിളിച്ചിട്ട് ഇത്ര അധികം പേര് വന്നെങ്കിൽ അതിയായ സന്തോഷം. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഞാൻ സരിനോട് പറഞ്ഞത് സിനിമയ്ക്ക് മുമ്പ് വരെ മാത്രമേ നമ്മൾ കൂടുതൽ സംസാരിക്കുള്ളൂ, സിനിമയ്ക്ക് ശേഷം സരിനായി കൂടുതൽ സംസാരിക്കാൻ പറ്റും. അപ്പോ എല്ലാവർക്കും ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അപ്പോൾ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണുകളാണ്, നമ്മുടെ പ്രേക്ഷകരുടെ കണ്ണുകളാണ് നിങ്ങൾ. നിങ്ങളുടെയാണ് പ്രേക്ഷകർ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാണ് ഒരുപാട് സന്തോഷത്തെ കാണിച്ചിരിക്കുന്നത്. 2024 തുടക്കത്തിൽ ഒരു നല്ല സിനിമയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുവാനും വളരെയധികം അഭിമാനത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സിനിമയെക്കുറിച്ച് സംസാരിക്കാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടുള്ള നന്ദിയാണ് ആദ്യം പറയാനുള്ളത്. ഒരുപാട് പേര് കണ്ടിട്ട്, ഇന്നലെ തന്നെ ഒരുപാട് പേര് കണ്ടിട്ട് വിളിച്ചു, ഇന്നും ഒരുപാട് പേര് കണ്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി കാണാത്തവർ തിയേറ്ററിലേക്ക് വന്ന് കാണുക. 2024 സിനിമയെ, നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമയാണ് ആട്ടം. അത് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലാണ് സന്തോഷം. അതിനപ്പുറം സന്തോഷം ഈ ഇവിടെ ഇരിക്കുന്ന ഈ പുറകിലിരിക്കുന്ന കുറേ പേര്, സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഞെട്ടിക്കുന്ന പെർഫോമൻസാണ്. എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട്, വിനയ് ഞെട്ടിച്ചു, സെയിം കൂടുതലും ഞെട്ടിച്ചു, അതിന് ഭീകരമായിട്ട് പുറകിരിക്കുന്നവർ ഞെട്ടിച്ചു. എല്ലാം കൊണ്ടും നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസങ്ങളാണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സിനിമ കണ്ടവർ പറയാന്ന് പറഞ്ഞാൽ ഇതുപോലെ സിനിമ കണ്ടുകൊണ്ട് 2024 തുടങ്ങാൻ കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കുന്നു. അപ്പോൾ കാണാത്തവർ തിയേറ്ററിൽ പോയിട്ട് ഇത്രയും വേഗം ആട്ടം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ
തന്നെ നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. എല്ലാവരും പറഞ്ഞ മതി തന്നെ ഈ ഒരു ഷോർട്ട് നോട്ടീസില് ഏകദേശം ഒരു 40 പേര് കൂടിയുണ്ട്. നിങ്ങളിങ്ങനെ വന്നു ചേർന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനിവിടെ ഇരിക്കുന്നത് ജോയ് മൂവീസിനെ റെപ്രസെന്റ് ചെയ്ത് ഡോക്ടർ അജിത് ജോയിയുടെ അഭാവത്തിൽ വന്നിരിക്കുന്നതാണ്. എൻ്റെ പേര് അറ്റി കുരി എന്നാണ്. ഞങ്ങൾ ഈ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4-ാമത്തെ മൂവിയാണ് ഞങ്ങളുടെ. ഇതൊരു 1.5 മണിക്കൂറിൻ്റെ ഇടയിലുണ്ടായ ഒരു ഡിസിഷനാണ്. ആനന്ദ് കഥ പറയാൻ വന്നു കഴിഞ്ഞപ്പോൾ ഹാഫ് ആൻ അവറിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്തൊരു മൂവിയാണ്. ആ മൂവി കേട്ടപ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു, ആ കഥ പറച്ചിൽ തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇത് മലയാള സിനിമയിൽ ഒരു ഇമ്പാക്ട് മൂവിയായി മാറും എന്നുള്ളത് ഞങ്ങൾക്കറിയായിരുന്നു. ഒരു ഇമ്പാക്ട് മൂവിയായിട്ട് തന്നെയാണ് ഇപ്പം നടക്കുന്നത്. അവാർഡ് വാങ്ങിയതുകൊണ്ട് ഇത് അവാർഡ് മൂവി അല്ല. അവാർഡ് വാങ്ങിയത് ഈ ഇരിക്കുന്ന ഡയറക്ടറും ഈ നല്ല ആക്ടേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഘടിതമായ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ അവാർഡ് മണം വന്നിരിക്കുന്നത്. ഇത് കാണാതെ പോകുന്നവർ എനിക്ക് തോന്നുന്നു 2024 അല്ല ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ വർഷങ്ങളിലോ കാണാത്ത ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനും ഞങ്ങൾക്ക് കിട്ടുന്ന ഇതിനെ കുറിച്ച് കിട്ടുന്ന നല്ല വാക്കുകളും അതിനൊരു കാരണക്കാര് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മാർക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസും ഈ ഫിലിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുമാണ്. അപ്പം ഞങ്ങൾ തുടർന്നും ഇത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇനിയും നല്ല പടങ്ങൾ എടുക്കട്ടെ എടുക്കും എന്ന് ഞങ്ങൾ വാക്കും തരുന്നു. എന്നെ വിളിക്കണം തീർച്ചയായിട്ടും. ഞാൻ പറയുന്നു വണ്ടർഫുൾ ടീം. ഇവര് 12+1 13 ഒരാളോട് മെച്ചപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ദേ വർ കോമ്പറ്റിങ് ഈച്ച് അതർ. നിങ്ങൾ ആ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അഭിനയത്തിലൊരു കോമ്പറ്റീഷനാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ എഡിറ്റിംഗ് എടുത്ത് നോക്കിയാലും ഇതിന്റെ മ്യൂസിക് എടുത്ത് നോക്കിയാലും ഇതിന്റെ ലൈറ്റിംഗ് എടുത്ത് നോക്കിയാലും ഇതിന്റെ ക്യാമറ എടുത്ത് നോക്കിയാലും ഡയറക്ഷൻ ആൻഡ് രചന ഇതെടുത്ത് നോക്കിയാലും എല്ലാം കൊണ്ടും ദേർസ് നത്തിങ് എൽസ് ഹാസ് ബീൻ മിസ്സിംഗ് ഔട്ട്. അതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം നിങ്ങളോട് വൺസ് അഗൈൻ നന്ദി പറയുന്നു. ഷോർട്ടൻ ചെയ്തിട്ട് ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഞങ്ങൾ പറയാമെന്നോ അത്ര പ്രതീക്ഷിക്കാമെന്നോ അത്ര ഞങ്ങൾ ഉത്തരങ്ങൾ തരുന്നതാണ്.